നമസ്കാരം, സി ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. മുളങ്കുന്നത്തുകാവ് കോപ്പുളങ്ങര കോഴിക്കുന്ന് ഇരുചക്ര വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് കടക്കി തീപിടിച്ച് ഒരാൾ മരിച്ചു. മാടക്കത്ര പഞ്ചായത്തിൽ കാട്ടാനകളിറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിക്കുന്നത് തടയുന്നതിന് RRT വളണ്ടിയർമാർക്ക് ദുരന്ത നിവാരണ പരിശീലനം നൽകി. പുത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS JLG അംഗങ്ങൾക്ക് ഏകദിന പരിശീലനം നൽകി. വടക്കാഞ്ചേരി നഗരസഭയിലെ അഴിമതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് വി എം സുധീരൻ. ദീർഘകാലം INTUC ജില്ലാ ഭാരവാഹിയായിരുന്ന പി രാമൻമേനോന്റെ 2nd ചരമവാർഷിക ദിനം ആചരിച്ചു. പി രാമൻമേനോൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ അനുസ്മരണ യോഗം മുൻ KPCC പ്രസിഡന്റ് വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് PA മാധവൻ, ജോസ് വള്ളൂർ, മുൻ MLA TV ചന്ദ്രമോഹൻ, ജോൺസൺ ആവോക്കാരൻ VM ഷംസുദ്ദീൻ എന്നിവരും സംസാരിച്ചു. ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇവിടെ എത്തിയപ്പോൾ പ്രിയപ്പെട്ട രാമൻമേനോനെ അനുസ്മരിക്കുന്നതിൽ എത്തിച്ചേർന്നിട്ടാണ്. ഒന്ന്, രാമൻമേനോനെ ഞാൻ ആദ്യമായി കാണുന്നത് ഈ ഓഫീസിൽ വെച്ച്, അന്നത്തെ PCC ഓഫീസ്. ഞാനന്ന് കേരള വിദ്യാർത്ഥിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയുമാണ്. രാമൻമേനോനെ കണ്ട ഞങ്ങളൊക്കെ പ്രവർത്തനം മുന്നോട്ട് നീക്കിയ വർഷങ്ങളോളം ഇവിടെ ഊണും വർക്കൊക്കെ തന്നെയായിരുന്നു. 69 അന്നത്തെ സ്പിറ്റ് വരെ ഇവിടെ തന്നെയായിരുന്നു ഞങ്ങളുടെ ആ സ്ഥലം. ആ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് പിന്നീട് കരുണാകരൻ തിരുപ്പറവയിലുള്ള സപ്തതി സ്മാരക മന്ദിരം അവിടെ വന്നു. ജില്ലാ കമ്മിറ്റിക്ക് INTUC ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇട്ടു. ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ കാരണം ഇവിടെ വന്നപ്പോൾ ഈ ഓഫീസിന് സംഭവിച്ച രൂപമാറ്റങ്ങൾ എന്നെ വളരെയേറെ സംതൃപ്തനാക്കിയിരിക്കുന്നു. മുളങ്കുന്നത്തുകാവ് കോക്കുളങ്ങര കോഴിക്കുന്ന് ഇരുചക്ര വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ഗോഡൌണിൽ ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു. സ്ഥാപനത്തിൽ വെൽഡിംഗ് ജോലിക്ക് വന്ന 4 സംഘത്തിലെ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ വാവുള്ളിപുരം അമ്പലക്കാട്ട് മൂച്ചിത്തറ വേലായുധന്റെ മകൻ 22 വയസ്സുള്ള നിബിനാണ് മരിച്ചത്. വൈകിട്ട് 7 തീപിടുത്തമുണ്ടായ സമയം നിബിൻ ശൌചാലയത്തിലായിരുന്നു. മറ്റു 3 പേർ ഓടി രക്ഷപ്പെട്ടു. ഇരുചക്ര വാഹനങ്ങളുടെ സൈലൻസർ, കണ്ണാടി, ലെഗ്ഗാർഡ് എന്നിവ തുടങ്ങിയത് നിർമ്മിക്കുന്നതും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യുന്ന ഗോഡൌണിനാണ് തീപിടിച്ചത്. കയ്യുറയും കോട്ടും ഈ സ്ഥാപനത്തിൽ നിർമ്മിക്കുന്നുണ്ട്. 150 പേർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ 5 ജീവനക്കാർ പോയ ശേഷമാണ് തീ പടർന്നത്. രക്ഷപ്പെട്ട ജീവനക്കാർ പറഞ്ഞ് അഗ്നിരക്ഷാ പ്രവർത്തകർ ശൌചാലയം പരിശോധിച്ചപ്പോൾ നിബിൻ മരിച്ച നിലയിലായിരുന്നു. ഷോർട്ട് സർക്യൂട്ടോ വെൽഡിംഗ് പണിയിൽ നിന്നുള്ള തീയോ പിടിച്ചതാകാനാണ് സാധ്യതയെന്ന് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. 10,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഗോഡൌണിൽ നിറയെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഭാഗത്തെ ഷട്ടർ പൊളിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സ്ഥാപനത്തിൽ തീപിടുത്തം തടയാനോ തീ അണയ്ക്കാനോ ഉള്ള സംവിധാനം ഇല്ലായിരുന്നു. ഗോഡൌണിലേക്കുള്ള വഴി ഇടുങ്ങിയതിനാൽ രക്ഷാപ്രവർത്തനം വൈകി. അഗ്നിരക്ഷാ വാഹനം ഗോഡൌണിനടുത്തെത്താൻ കഴിഞ്ഞില്ല. ശക്തിയായ മഴ സഹായകമായെങ്കിലും കനത്ത പുക രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. മുളങ്കുന്നത്തുകാവ് സ്വദേശിയുടെ ഈ സ്ഥാപനം 10 ഇവിടെ പ്രവർത്തിച്ചു വരുന്നതാണ്.
കേരള ഖാദി വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ ധർണ KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്ക് 13 മാസത്തെ മിനിമം കൂലി കുടിശ്ശിക അനുവദിക്കുക, റിബേറ്റ് കുടിശ്ശിക 56 കോടി രൂപ അനുവദിച്ചു നൽകുക, എല്ലാ മാസവും കൃത്യമായി പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ജില്ലാ പ്രസിഡന്റ് ജോസഫ് പെരുമ്പിള്ളി നേതൃത്വം നൽകി. ജോസ് വള്ളൂർ, മഹിളാ കോൺഗ്രസ് സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, TUദയകുമാർ എന്നിവർ സംസാരിച്ചു. NN രാധ, M ശാലിനി, KR രജനി, CK ലളിത, AK നളിനി, CK മണി എന്നിവരും പങ്കെടുത്തു. MP വത്സല സ്വാഗതവും CV ലില്ലി നന്ദിയും അറിയിച്ചു. പാവപ്പെട്ട ഖാദി തൊഴിലാളികൾ വീട്ടിൽ നിന്ന് കാലത്ത് വന്ന് വൈകുന്നേരം വരെ ജോലി ചെയ്ത് ഏറ്റവും ചുരുങ്ങിയ കൂലിയിൽ ജോലി ചെയ്ത് സ്വന്തം കുടുംബത്തിലെ കുട്ടികളെ പഠിപ്പിക്കാനും അവർക്ക് മരുന്നും ഭക്ഷണവും വീട്ടിലെ മാതാപിതാക്കളെ സംരക്ഷിക്കാനും ഒക്കെയായി ജോലി ചെയ്യുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികളോട് ക്രൂരത കാണിക്കുകയാണ് ഗവൺമെന്റ് എന്നതുകൂടി സന്ദർഭത്തിൽ ചോദിച്ചു. മാടക്കത്ര പഞ്ചായത്തിൽ വ്യാപകമായി കൃഷിനാശം വരുത്തുന്ന കാട്ടാനയെ പ്രതിരോധിക്കുന്നതിന് RRT വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകുന്നു. ദുരന്ത നിവാരണ പരിശീലനം KAU ഫോറസ്റ്റ് കോളേജ് ഡീൻ മണി ചെല്ലപ്പൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ അധ്യക്ഷത വഹിച്ചു. പുല്ലംകണ്ടം, കട്ടിലപ്പൂവം, കച്ചിത്തോട്, നിന്നുകുഴി, മേലില്ലം തുടങ്ങിയ പ്രദേശങ്ങളിൽ മാസങ്ങളായി ആനയിറങ്ങി കൃഷികൾ നശിപ്പിക്കുകയാണ്. കാട്ടാനകളെ പടക്കം പൊട്ടിച്ചും കല്ലെറിഞ്ഞും പ്രകോപിപ്പിക്കാതെ എങ്ങനെ കാട്ടിലേക്ക് തുരത്താമെന്ന് മണി ചെല്ലപ്പനും റേഞ്ച് ഓഫീസർ AC പ്രജി തുടങ്ങിയവരും വോളണ്ടിയർമാർക്ക് വിവരിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, കൃഷി ഓഫീസർ, പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷിനാശം സംഭവിച്ച കർഷകർ എന്നിവർ പങ്കെടുത്തു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, കൃഷി ഓഫീസർ ജിൻസി, പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഏറ്റവും പ്രാധാന്യമായി ആനശല്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രദേശത്തെ വനസംരക്ഷണ സമിതിയുടെ മിനോയടക്കമുള്ള ഭാരവാഹികൾ, നിരന്തരമായി ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നവരും, ഇതിനെ വളരെയധികം നല്ല രീതിയിൽ ഈ ക്ലാസ് കേൾക്കണം എന്നുള്ളതിൻ്റെ അതൊന്ന് വിജയിപ്പിക്കണം, നമുക്കിത് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്ന രീതിയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ നാട്ടുകാർ, മറ്റ് സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ വർഷവും നിരന്തരമായ വിഷയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടങ്ങളാണെങ്കിൽ നമ്മളെല്ലാം ഒരു മനസ്സായി ഒരു കുടക്കീഴിൽ പ്രവർത്തിച്ചതാണ് 2018 പ്രളയം. ഒരു വേർതിരിവില്ലാതെ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ഒരു മനസ്സായി പരമാവധി നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ എങ്ങനെയാണ് അകറ്റി നിർത്താൻ പറ്റുക, അത് മാത്രമേ നമ്മൾക്ക് ചെയ്യാൻ പറ്റൂ. കാരണം മറ്റു കീടങ്ങളോ അല്ലെങ്കിൽ രോഗമോ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും കീടനാശിനിയോ കൃമിനാശിനിയോ സ്പ്രേ ചെയ്ത് നമ്മൾക്ക് അതിനകത്ത് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷേ ഈ വന്യമൃഗങ്ങളെ നമ്മൾക്ക് അത്തരത്തിൽ വന്നിട്ട് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഞാൻ വന്നിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്തുകൊണ്ടാണ് നമുക്ക് ഈ വന്യമൃഗങ്ങളെ നേരിടാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ളത് എന്ന് പറയുന്നത്, ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ കൈകാര്യം ചെയ്യുന്ന ഞങ്ങൾക്ക് വന്നിട്ട് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. മാഡം പറഞ്ഞതുപോലെ ഇത് വന്നിട്ട് ഒരു കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ശ്രീ കേരളവർമ്മ കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ 33-ാം വാർഷികം July 24 ആഘോഷിക്കും. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ മുൻ പ്രിൻസിപ്പൽ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. OSA പ്രസിഡന്റ് KR സത്യൻ അധ്യക്ഷനാകും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഉന്നതിയിലെത്തിയ 35 കായിക പ്രതിഭകളുടെ സംഗമം നടക്കും. വൈകിട്ട് 4:30 പൂർവ്വ വിദ്യാർത്ഥികളുടെ ആൽത്തറമേളം നടക്കും. രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. വൈകിട്ട് പഴയകാല ഗായിക ഗായകന്മാരുടെ സംഗീത നിശയുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ KR സത്യൻ, P മധുസൂദനൻ, കൃഷ്ണപ്രസാദ്, KK ഗോപിനാഥ്, PG ശിവരാം എന്നിവർ പങ്കെടുത്തു. പുത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ JLG അംഗങ്ങൾക്കുള്ള ഏകദിന പരിശീലനവും അഗ്രി ഇക്കോളജിക്കൽ പ്രാക്ടീസ് കഴിഞ്ഞവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. വെട്ടുക്കാട് സാംസ്കാരിക നിലയത്തിൽ നടത്തിയ ചടങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ സതി പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു.
കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ തൃശൂരിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ജൈവവള നിർമ്മാണ പരിശീലനവും നടത്തി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ്, ബ്ലോക്ക് കോർഡിനേറ്റർമാരായ സിനി സുരേഷ്, ചിത്ര എം എ, അഗ്രി സി ആർ പി ദീപ, സി ഡി എസ് മെമ്പർമാരായ ആർദ്ര കണ്ണൻ, രേഷ്മ ബൈജു, വത്സ തോമസ് എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചും സി ഡി എസിനെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ നന്നായി ആത്മാർത്ഥിയോട് പണിയെടുക്കുന്നതാണ്. പക്ഷേ ഫലനത്തിൽ കൂടുതൽ വേണം, നിങ്ങളുടെ ശ്രദ്ധയും കൂടെ കിട്ടിയാൽ നമുക്കത് ഒരുപാട് മുന്നേറാനായിട്ട് സാധിക്കും. ചേച്ചി പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ ചന്തകളൊക്കെ വയ്ക്കുമ്പോൾ മുഴുവൻ സമയം അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജെ എൽ ഡി ഗ്രൂപ്പിൽ ഉത്പാദിപ്പിക്കുന്നത് അത് ഇവിടെ കൊണ്ടെത്തിക്കാനുള്ള ഒരു സന്മനസ്സും കൂടെ നിങ്ങൾ കാണിക്കണം. അപ്പോൾ നമുക്ക് ഓണാണ് വരാൻ പോണേ, ഓണസദ്യയൊക്കെ തുടങ്ങണം. നിങ്ങളുടെ എല്ലാവർക്കും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ കഴിയണ വരെ ഉച്ചവരെയുള്ളൂ, അപ്പോൾ ഉച്ചവരെ നിങ്ങൾ എന്തായാലും ഇരിക്കണം. പിന്നെ ഇനി സബ്സിഡിയുടെ കാര്യം പറഞ്ഞു, 5000 ചില്ലാനാണ് ഒരു ജെ എൽ ഡി ഗ്രൂപ്പിന് നമുക്ക് കിട്ടുന്നത്. വരാത്തവർക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വീണ്ടും വരും, അപ്പോൾ അവർ വിഷമിക്കണ്ട. ഒരു മീറ്റിംഗ് വിളിച്ചാലോ അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞു ആകെ രണ്ടു വട്ടാണ് നിങ്ങളെ വിളിക്കുന്നേ ഉള്ളൂ, അപ്പോൾ അതിൽ നിങ്ങളെ പൂർണ്ണമായിട്ടുള്ള സഹകരണം വേണം. വായനയിലൂടെ അറിഞ്ഞ ഉണ്ണീരി മുത്തപ്പനും കമ്പളൂട്ടിയും ചോലക്കുളങ്ങര ഭഗവതിയും ആൾരൂപം പൂണ്ട് കാളകളിയുടെ അകമ്പടിയോടെ അരങ്ങിൽ നിറഞ്ഞാടിയപ്പോൾ കുട്ടികളടങ്ങുന്ന സദസ്സിന് തട്ടക വായന വേറിട്ടൊരനുഭവമായി. കോവിലന്റെ 101 ജന്മദിനത്തോടനുബന്ധിച്ച് ട്രസ്റ്റും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ മലയാള വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച വായനോത്സവത്തിലാണ് തട്ടകം 1 പുറപ്പാട് എന്ന പേരിൽ നാടക രൂപാന്തരമായി അവതരിപ്പിക്കപ്പെട്ടത്. വായനോത്സവം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് വിജോയ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എ എം റീന, ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, എം കെ ഷംസുദ്ദീൻ, പുഷ്പാകരൻ കണ്ടാണശ്ശേരി, കെ കെ ബക്കർ, പ്രൊഫസർ എം ചന്ദ്രമണി എന്നിവർ സംസാരിച്ചു. വി ആർ അപ്പു മാസ്റ്റർ ഹയർ സെക്കൻഡറി സ്കൂൾ തൈക്കാട്, ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം, സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ മറ്റം, ഭാരതി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂൾ മഴുവഞ്ചേരി, ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഗുരുവായൂർ എന്നീ വിദ്യാലയങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. സുനിൽ ചൂണ്ടൽ രംഗപാഠവും സംവിധാനവും നിർവഹിച്ച നാടകത്തിൽ കാവീട് അനുപമയിലെ ബാബു കാവീട്, ശശി ആഴ്ചത്ത്, നെർലിൻ ഷാ എന്നിവർ കഥാപാത്രങ്ങളെ അരങ്ങിലെത്തിച്ചു. കണ്ണൻ തുരുത്ത് സാങ്കേതിക സഹായം നിർവഹിച്ചു. ഇനിയൊരു ഇടവേള. സേവനരംഗത്ത് 25 മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25 വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 ലോൺ, 25 പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി, ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി, ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോളൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 വൈകിട്ട് 7 ഞായറാഴ്ചകളിൽ രാവിലെ 7 ഉച്ചയ്ക്ക് 1 വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 സേവനം അനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ 9:00 സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡി പ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി.
ഫോൺ 0487-237-2374, മൊബൈൽ 790-227-2374. ഉറങ്ങനില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പ. എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാജ്യം? റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചു ഒക്കെ ചോദിക്കും, പക്ഷെ നമ്മള് വിട്ടൊന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. വടക്കഞ്ചേരി നഗരസഭയിലെ അഴിമതി വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി. നഗരസഭയിലെ 4 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പുറത്തുവന്ന 6 കോടിയുടെ അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കാതെ 4 വർഷം പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് കോൺഗ്രസ് കൌൺസിലർ SAA ആസാദ് പുറത്തുവിട്ടതിലാണ് ഇല്ലാത്ത പദ്ധതികളുടെ പേരിൽ ലക്ഷങ്ങളുടെ അഴിമതി പുറത്തുവന്നത്. മുനിസിപ്പൽ ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തി സർക്കാർ അനുമതി വാങ്ങാതെ നടത്തിയ പദ്ധതികളിലും തനത് ഫണ്ട് വിനിയോഗത്തിലും ലക്ഷങ്ങളുടെ ക്രമക്കേടാണ്. നഗരസഭാ സെക്രട്ടറിയും LDF ഭരണസമിതിയും ചേർന്ന് നടത്തിയ കോടികളുടെ അഴിമതി ജനമധ്യത്തിൽ തുറന്നു കാണിക്കുന്നതിന്റെ മുന്നോടിയായാണ് പ്രതിഷേധം. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. SAA ആസാദ്, നഗരസഭാ കൌൺസിലറും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയുമായ PN വൈശാഖ് തുടങ്ങിയവരും പ്രസംഗിച്ചു. ചെറിയ തരത്തിലുള്ള അഴിമതി നടത്തിക്കൂടാന്നുള്ളതാണ് ഇവർ ചിന്തിക്കുന്നത്. ഇന്നലെ തന്നെ ഏറ്റവും സുതാര്യമായി കേരളത്തിലെ യുവതി യുവാക്കൾക്ക്, അഭ്യസ്തരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ സ്വതന്ത്ര ഏജൻസിയായ PSC ഇവിടെ നിയമിച്ചിട്ടുണ്ട്. അത് കുറെ വർഷങ്ങളായി നടക്കുന്ന ഒരു പ്രക്രിയയിൽ കൂടിയാണ് ഈ രാജ്യത്തെ, ഈ നാട്ടിലെ യുവതി യുവാക്കളെ തൊഴിലിലേക്ക് കടന്നു വരുന്നത്. ആ PSC നിയമനത്തിൽ പോലും അംഗത്തെ നിയമിക്കാൻ, PSC അംഗത്തെ നിയമിക്കാൻ വലിയ രീതിയിൽ അഴിമതി നടത്തി കോള വാങ്ങിയ ചിത്രമാണ് കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിലെ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇന്നലെ ഇവരുടെയൊക്കെ തന്നെ ഗോഡ്ഫാദർ ആയിട്ടുള്ള മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ. നെല്ലങ്കരമാർ എസ്തപ്പാനോ സഹദ പള്ളിയുടെ സാധു സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സാധുക്കൾക്ക് ധനസഹായം നൽകുന്നതിന് ബിരിയാണി മേള നടത്തി. ഇടവക വികാരി ഫാദർ മൈക്കിൾ വള്ളുവന്ത്ര ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി റവറൻഡ് ഫാദർ അബി, കൈക്കാരന്മാരായ TP ബാബു, തിമോത്തി വടക്കൻ, സാധു സംരക്ഷണ സമിതി സെക്രട്ടറി ജിസ്മോൻ ഡേവി, പാരിഷ് കൌൺസിൽ അംഗങ്ങളായ ജിൻസൺ മങ്കുത്തി, ഹെലൻ ബാബു, ജീസ് AJ, സാധു സംരക്ഷണ സമിതി ട്രഷറർ സ്വപ്ന ജെൻസൺ, ബേബി ആന്റണി, പോൾസി സജി, ലിസി ഐസക് എന്നിവർ നേതൃത്വം നൽകി. ഇരുപത്തഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവും വിട്ടുവീഴ്ചയില്ലാത്ത ഗുണമേന്മയും ഉറപ്പുവരുത്തുന്ന MD ഡെവലപ്പേഴ്സിന്റെ പുതിയ ഓഫീസ് മന്ദിരം മണ്ണുത്തി ചന്ദ്രാസ് കാസിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരൻ ഉദ്ഘാടനം ചെയ്തു. രഞ്ജിത് റോയ്, ജോർജ് അമ്പളിക്കുന്ന്, വേണൂസ് മാനേജിംഗ് ഡയറക്ടർ ആനന്ദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. 29 ലക്ഷം രൂപ വിലയുള്ള വില്ല പ്രോജക്ടുകൾ, പ്ലാൻ ആൻഡ് എലവേഷൻ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈനിങ്, ഗാർഡൻ സെറ്റിംഗ്, ട്രസ് വർക്കുകൾ, എല്ലാവിധ മെയിൻ്റനൻസ് വർക്കുകൾ എന്നിവ പരിപൂർണ ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കും. MD ഡെവലപ്പേഴ്സ് ഓണർ ദേവദാസ് ചടങ്ങിൽ നന്ദി അറിയിച്ചു. ദേവദാസ്, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ, അഭ്യുദയ കാംക്ഷികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. എനിക്ക് വളരെ സന്തോഷമുണ്ട് ദാസേട്ടന്റെ ഈ ഒരു ഓഫീസ് ഇനോഗ്രേഷൻ വരാനായിട്ട് കഴിഞ്ഞതിൽ.
ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ദാസേട്ടൻ. ദാസേട്ടൻ്റെ മേൽനോട്ടത്തിലാണ് ഞങ്ങളിന്ന് പാവപ്പെട്ടവർക്ക് 12 വീടുകൾ പണിത് കൊടുത്തതിൽ ഞങ്ങൾ 200 വീട് പണിയുന്നുണ്ട്. അതിൻ്റെ മുൻപന്തിയിൽ ദാസേട്ടനും മകനും ഒട്ടനവധി സഹായിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്നും സമൂഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒട്ടനവധി ഉണ്ടാവാനായിട്ട് കാരണമാണ്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ജൂലൈ 12 തൃശൂർ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ധർണ പ്രസിഡന്റ് ജി ജയപാൽ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനാകും. ഹോട്ടൽ മേഖല അഭിമുഖീകരിക്കുന്ന വിവിധ പ്രയാസങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണം. സി ബിജുലാൽ, അമ്പാടി ഉണ്ണികൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ ഈച്ചിറത്ത്, വി ആർ സുകുമാരൻ, സുന്ദരൻ നായർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തെക്കുംകര ഫാം പ്ലാൻ കർഷക സമിതിയുടെ ചങ്ങാലക്കോടൻ നേന്ത്രവാഴ കൃഷി വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കൃഷിയിടത്തിനനുസരിച്ച് വ്യത്യസ്തമായ രീതിയിൽ പുതിയതായി കൃഷി തുടങ്ങി വരുമാനം മെച്ചപ്പെടുത്താൻ കൃഷി അധിഷ്ഠിത രീതികളുടെ ഭാഗമായി തിരഞ്ഞെടുത്ത കൂട്ടായ്മയാണ് ഫാം പ്ലാൻ കർഷക സമിതി. ഈ കൂട്ടായ്മയിലെ 7 കർഷകർ കൂടിച്ചേർന്ന് തലപ്പിള്ളി താലൂക്കിന്റെ തനതിനമായ ചെങ്ങാലിക്കോടൻ കൃഷി 500 തെക്കുംകര പഞ്ചായത്തിൽ കൃഷി ചെയ്തതിന്റെ വിളവെടുപ്പാണ് നടന്നത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അർച്ചന വിശ്വനാഥ്, വടക്കാഞ്ചേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി ജി സുജീത്, ഫാം പ്ലാൻ അംഗങ്ങളായ എൻ പി ഐസ, കെ എഫ് ആന്റോ, ടി ജി രാധ, പി വി മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. സമിതികളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുക എന്നതൊരു വലിയ ആഗ്രഹമായിരുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് നമ്മുടെ പഞ്ചായത്തിലും ഇത്തരം ഒരു ആശയം ഉയർന്നു വരികയും നമ്മുടെ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെ അതിൽ അംഗങ്ങളാവുകയും ഇങ്ങനൊരു സംരംഭം ഇവിടെ ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. തീർച്ചയായും നമുക്കറിയാം വലിയ ഉത്തരവാദിത്വം സാമ്പത്തിക ബാധ്യതയും ഒക്കെ വരുന്ന ഒരു കാര്യമാണ്. കാരണം കൃഷി കാലാവസ്ഥയുടെയൊക്കെ ഭാഗമായി ആവശ്യത്തിന് വെള്ളം കിട്ടുന്ന സമയത്ത് വെള്ളം കിട്ടിയില്ലെങ്കിൽ മറ്റേതെങ്കിലും കാലാവസ്ഥ പ്രതികൂല സാഹചര്യം ഉണ്ടായാൽ ഇതൊക്കെ തന്നെ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ഘട്ടമാണ്. പക്ഷേ അവിടെയൊക്കെ തന്നെ അതിജീവിച്ചു. നമ്മുടെ ഇവിടെ ഏകദേശം 400-500 വാഴ വെച്ച് അല്പം വാഴകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാലും 400 വാഴ ഇവിടെ വെള്ളം അത്യാവശ്യം കെട്ടി നിൽക്കുന്നില്ലെങ്കിലും ഏകദേശം 1 താഴ്ചയിൽ വെള്ളം ഉള്ള പ്രദേശമാണ്, ഇപ്പോഴും വെള്ളമുള്ള സ്ഥലമാണ്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള നഗരസഭ ഉദ്യോഗസ്ഥർക്കുള്ള ദ്വിദിന ശില്പശാല തൃശൂർ കിളയിൽ സമാപിച്ചു. മാലിന്യ സംസ്കരണ രംഗത്ത് വിവിധ മാതൃകകൾ അവതരിപ്പിച്ച തൃശൂരിലെ നഗരസഭകൾ ദ്രവമാലിന്യ രംഗത്തും വിവിധ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ചർച്ച നടത്തി. 2 ദിനത്തിൽ ഹരിതമിത്രം പദ്ധതിയെക്കുറിച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ ആൻസൺ ജോസഫ് വിശദീകരിച്ചു. KSWMP ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ അരുൺ വിൻസെന്റ് പദ്ധതി ചിലവ് സംബന്ധിച്ച് ക്ലാസ് നയിച്ചു. 8 നഗരസഭകളുടെ ഗ്രൂപ്പ് ചർച്ചകൾ നടന്നു. മാലിന്യ സംസ്കരണത്തിൽ ഭാവിയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് അറ്റകുറ്റപ്പണികൾ നടത്താനും പ്ലാൻ തയ്യാറാക്കി. കൊടുങ്ങല്ലൂർ നഗരസഭകളിൽ മൊബൈൽ FFTPയും ഗുരുവായൂർ, തൃശൂർ എന്നിവിടങ്ങളിൽ STP സംവിധാനവുമുണ്ട്. തൃശൂർ കോർപ്പറേഷന് മാടക്കതറയിൽ FSTPയുണ്ട്. ഇത്തരം സംവിധാനങ്ങൾ മറ്റു നഗരസഭകളിലേക്ക് വ്യാപിപ്പിക്കും. പൊതു ടോയ്ലറ്റുകൾ ഇപ്പോഴത്തെ ഖരമാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കൽ സംബന്ധിച്ച് സെക്രട്ടറിമാർ അവതരണം നടത്തി. സമാപന യോഗം ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്തു. കില ഡയറക്ടർ ജനറൽ നിസാമുദ്ദീൻ, PM ജോയിന്റ് ഡയറക്ടർ ഷഫീഖ്, കില ഫെസിലിറ്റേറ്റർ അനൂപ് കിഷോർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിശുദ്ധ സ്വർണ വിപണനത്തിന്റെ 26 പരം വർഷങ്ങൾ സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ.
സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061-858682. വാർത്തകളിലേക്ക് വീണ്ടും. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രത്തിനകത്ത് നാട്യമണ്ഡപം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ സമർപ്പിച്ചു. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവം ജൂലൈ 15 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ക്ഷേത്ര കലകളും അരങ്ങേറ്റവും ക്ഷേത്രത്തിനകത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ നാട്യമണ്ഡപവും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ സമർപ്പിച്ച് മഹോത്സവത്തിന് ആരംഭം കുറിച്ചു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിഷ്ഠാദിന ചടങ്ങുകളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടനാത്തും നിർവഹിച്ചു. ദേവസ്വം ഓഫീസർ പ്രദീപ് കുമാർ ആശംസകൾ അറിയിച്ചു. ഉപദേശക സമിതി പ്രസിഡന്റ് മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി രാമചന്ദ്രൻ, മെമ്പർ ലക്ഷ്മിക്കുട്ടിയമ്മ എന്നിവരും പങ്കെടുത്തു. പടിഞ്ഞാറെ വെള്ളാനിക്കര ശിവപാർവതി തിരുവാതിര സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളി അരങ്ങേറി. ഉപദേശക സമിതിയുടെ ഉപഹാരം സമിതി പ്രസിഡന്റ് മോഹൻദാസ് തിരുവാതിരക്കളി സംഘാംഗങ്ങൾക്ക് നൽകി ആദരിച്ചു. ഗവൺമെന്റ് എൽ പി സ്കൂൾ പി ടി എ പൊതുയോഗം നടത്തി. മുൻ പി ടി എ പ്രസിഡന്റ് പി പി സരുടിന്റെ അധ്യക്ഷതയിൽ പാളഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക വി വി സുധ സ്വാഗതം ആശംസിച്ചു. സീനിയർ അസിസ്റ്റന്റ് നിഷ ടീച്ചർ 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പി ടി എ പ്രസിഡന്റായി സരുണിനെയും മദർ പി ടി എ പ്രസിഡന്റായി അശ്വതിയെയും എസ് എം സി ചെയർമാനായി ജിബി ജോണിനെയും തെരഞ്ഞെടുത്തു. വെള്ളാനിക്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ സിസ്റ്റർ റെനി രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. ജിനി ടീച്ചർ നന്ദി അറിയിച്ചു. തൃശൂർ ശ്രീ ശങ്കരൻകുളങ്ങര ക്ഷേത്രത്തിന് മുൻപിൽ ഗജശ്രേഷ്ഠൻ ശങ്കരൻകുളങ്ങര മണികണ്ഠന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ആനയുടെ അതേ ഉയരവും അളവിലുമാണ് സിമെന്റിൽ തീർത്ത പൂർണ്ണമായ ശില്പത്തിന് ക്ഷേത്രത്തിന് മുൻപിൽ പ്രത്യേക മണ്ഡപത്തിൽ തീർത്ത ശില്പം ശ്രീരാമകൃഷ്ണ ആശ്രമ മഠാധിപതി സ്വാമി സദ്ഭവാനന്ദജി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ പ്രസിഡന്റ് പ്രശാന്ത് മറുകുഞ്ചേരി, ഭാരവാഹികളായ രതീഷ് മേനോൻ, മരുതയൂർ നന്ദകുമാർ, മയിലാത്ത് ഗിരീഷ് മേനോൻ, ദിനേശ് കെ രാംദാസ് എന്നിവരും നാട്ടുകാരും പങ്കെടുത്തു. നിർമ്മാണത്തിൽ പങ്കെടുത്ത കലാകാരന്മാരെ ആദരിച്ചു. തൃശൂർ നഗരത്തിൽ ആദ്യത്തെ കുട്ടിയാനയായി വന്ന മണികണ്ഠൻ 58 വർഷത്തോളം ശ്രീ ശങ്കരൻകുളങ്ങര ഭഗവതിയെ സേവിച്ചു. തുടർച്ചയായ 50 വർഷത്തിലധികം തൃശൂർ പൂരത്തിൽ പങ്കെടുത്ത ആന എന്ന പ്രശസ്തിയും മണികണ്ഠനുണ്ട്. ദേവസ്വവും നാട്ടുകാരും ചേർന്ന് ശില്പനിർമ്മാണത്തിനാവശ്യമായ തുക സ്വരൂപിക്കുകയും ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. മുളങ്കുന്നത്തുകാവ് കോക്കുളങ്ങര കോഴിക്കുന്ന് ഇരുചക്രവാഹനങ്ങളുടെ സ്പെയർ പാർട്സ് കടക്കി തീപിടിച്ച് ഒരാൾ മരിച്ചു. മാടക്കത്തറ പഞ്ചായത്തിൽ കാട്ടാനകളിറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിക്കുന്നത് തടയുന്നതിന് RRT വളണ്ടിയർമാർക്ക് ദുരന്ത നിവാരണ പരിശീലനം നൽകി. പുത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS JLG അംഗങ്ങൾക്ക് ഏകദിന പരിശീലനം നൽകി. വടക്കാഞ്ചേരി നഗരസഭയിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.